Welcome to myclass.com. In this video, we will talk about QuickSort and C programming. QuickSort and algorithm we explain and analyze. You can refer that video first before going through this video. Now, we will start C program with the header file ash include stdio.h. Then, we will use a function QuickSort. That is, we will use QuickSort. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പൈവറ്റ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ പാർട്ടീഷൻ അതിൻ്റെ എക്കറക്ടാക്സ് കണ്ടുപിടിക്കുന്നു ഡിവൈഡ് ചെയ്യുന്നു എഗെയിൻ ക്യുക്സോട്ട് വിളിക്കുന്നു ആ ഒരു ഇത് അപ്പോൾ അതൊരു ഫംഗ്ഷനായിട്ട് നമ്മൾ എഴുതി നമ്മൾ നമ്മുടെ അറേ പാസ് ചെയ്തു ദെൻ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ഇൻഡെക്സും ലാസ്റ്റ് ഇൻഡെക്സും അതൊരു ആ ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ കറക്റ്റ് ഇൻഡെക്സ് നമ്മൾ പാസ് ചെയ്തു നമുക്ക് ആവശ്യമുള്ള വേരിയബിൾ ഇൻസൈഡ് ദ ക്യുക്സോട്ട് ഫംഗ്ഷൻ ആവശ്യമുള്ള വേരിയബിൾ ഏതൊക്കെയാണോ നമ്മൾ ചെയ്തു ഐ ജെ പൈവറ്റ് ആൻഡ് ടെം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് എന്നിട്ട് നമ്മുടെ ഫസ്റ്റ് ലെസ് ദാൻ ലാസ്റ്റ് ആവുന്നത് വരെ അഥവാ ഒരൊട്ട എലമെൻ്റ് പോലെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വരുന്നത് എല്ലാം എത്തുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താ നമ്മൾ ചെയ്യുന്നത് പൈവട്ടിന് ഫസ്റ്റിന് പൈവട്ടാക്കട്ടെ അഥവാ നമ്മുടെ പാർട്ടീഷൻ ചെയ്ത് ഏതായാലും അരയുടെ ഫസ്റ്റ് ഇൻഡെക്സിലുള്ള അഥവാ ഫസ്റ്റിനുള്ള വാല്യൂ ആണ് നമ്മൾ പൈവട്ടാക്കി വെക്കുന്നത് അത് പൈവട്ടാക്കി വെച്ചു പിന്നെ നമ്മൾക്ക് വൈൽ ലൂപ്പൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റിന് ഐയും നമുക്ക് ഐ കറക്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണമല്ലോ പൈവറ്റ് വാല്യൂവിൻ്റെ പിന്നെ ജെ ലാസ്റ്റ് പ്ലസ് വൺ അഥവാ ജെ മൈനസ് മൈനസ് ചെയ്തു പോകണം അപ്പോൾ അത് ലാസ്റ്റ് പ്ലസ് വൺ ആക്കി ദെൻ വൈൽ സ്റ്റാർട്ട് ചെയ്യുന്നു ഐ ലെസ് ദാൻ ജെ ആവുന്നവരെ അങ്ങനെ ചെയ്ത് സ്വാപ്പ് ചെയ്തിട്ട് ജെ എപ്പോഴാണോ അതിനേക്കാളും സ്മോളർ ആവുന്ന അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലേ ആ ജെയുടെ വാല്യൂ ആയിട്ടാണ് നമ്മൾ കറക്റ്റ് പൈവറ്റ് വാല്യൂവിനെ സ്വാപ്പ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ രണ്ട് ഡുവൈൽ സ്റ്റേറ്റ്മെൻറ്റ് രണ്ട് ഡുവൈൽ ലൂപ്പ് ചെയ്യുന്നു അഥവാ നമ്മൾ ഐയുടെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്തു പോകുന്നു എപ്പോഴൊക്കെ വൈൽ നമ്പർ ഓഫ് ഐ നമ്മൾ നമ്മുടെ പൈവറ്റ് അല്ലാത്ത അടുത്ത വാല്യൂ ഉണ്ടല്ലോ നമ്മൾ എടുക്കുന്ന വാല്യൂ പൈവറ്റും കൂടി ചെക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന വാല്യൂ ലെസ്സർ ആണെങ്കിൽ ഇതിങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് പോകും എന്തായാലും ഫസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യും ഒരു പ്രാവശ്യം ഇനി ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് പോകും എവിടെ വരെ ഇൻക്രിമെൻറ്റ് എപ്പോൾ വരെ ഇത് നടക്കും എപ്പോഴാണോ പൈവറ്റ് നമ്മൾ എടുക്കുന്നത് അഥവാ പൈവറ്റേഴ്സ് ദസ് നമ്മൾ എടുക്കുന്ന നമ്പർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈവറ്റ് വാല്യൂ ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു എയിം എന്താ വെച്ചാൽ നമ്മൾക്ക് പൈവറ്റിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മളവിടെ നിൽക്കും ഐഡ വാല്യൂ നമ്മൾ അൽഗോരിതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ നമ്പർ ഓഫ് ജെ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് പൈവറ്റ് അഥവാ നമ്മൾ എപ്പോഴാണ് ഒരു ലെസ്സർ വാല്യൂ ദാൻ പൈവറ്റിനെ കണ്ടെത്തുന്നത് വരെ നമ്മൾ മൈനസ് മൈനസ് ചെയ്യും അപ്പോൾ എവിടെയാണോ ജെ നിൽക്കുന്നത് ഈ ഒരു ഡുവൈൽ നിൽക്കുന്നത് അവിടെ ജെയുടെ ഇൻഡെക്സ് ആ ഇൻഡെക്സ് ജെ ഹോൾഡ് ചെയ്യുന്ന വാല്യൂവിന് ഇൻഡെക്സിൻ്റെ അവിടെയുള്ള വാല്യൂ എന്തായിരിക്കും നമ്മുടെ പൈവറ്റിനേക്കാളും ലെസ്സർ ആയിരിക്കും അങ്ങനെ കണ്ടുപിടിച്ചാൽ ഐയും ജെയും കിട്ടിക്കഴിഞ്ഞാൽ ഇഫ് ഐ ലെസ് ദാൻ ജെ ആണെങ്കിൽ നമ്മൾ സ്വാപ്പ് ചെയ്യുന്നു ആ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു നമ്മുടെ ആ ഐയും ജെയിട്ടും എലമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്യുന്നു അഥവാ നമ്മുടെ എയിം എന്താണ് ലെഫ്റ്റിലെല്ലാം പൈവറ്റ് വാല്യൂ ഒരു കറക്റ്റ് പൊസിഷനിലെത്തിയാൽ ലെഫ്റ്റിലൊക്കെ ചെറുതും വേണം റൈറ്റിലൊക്കെ വലുതും വേണം അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വാപ്പ് അങ്ങനെ സ്വാപ്പ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഐ ലെസ് ദാൻ ജെ ആവുന്നവരെ എല്ലാ സ്വാപ്പിങ്ങും കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെ ഇവിടുന്ന് പുറത്ത് ചാടുമ്പോൾ നമ്മുടെ ജെ വാല്യൂലാണ് ജെയ്ത്ത് ഇൻഡെക്സിലാണ് കറക്റ്റ് പൈവറ്റിൻ്റെ പൊസിഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പൈവറ്റും പൈവറ്റ് നമ്പർ ഓഫ് പൈവറ്റും നമ്പർ ഓഫ് ജെയും തമ്മിൽ സ്വാപ്പ് ചെയ്യും എഗെയിൻ അനദർ സ്വാപ്പിംഗ് ഓക്കെ ഇത് വേണമെങ്കിൽ നമുക്ക് സ്വാപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട എന്നിട്ട് നമ്മൾ അപ്പോൾ നമ്മൾ കറക്റ്റ് പൊസിഷൻ കിട്ടി പൈവറ്റ് വാല്യൂവിൻ്റെ പിന്നെ അത് പിന്നെ നമ്മൾ ക്യുക്സോട്ട് നമ്പർ ഫസ്റ്റ് ജെ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ എഗെയിൻ ക്യുക്സോട്ടിനെ വിളിക്കുന്നു അതുപോലെ ക്യുക്സോട്ട് നമ്പർ ജെ പ്ലസ് വൺ ലാസ്റ്റ് വീണ്ടും ക്യുക്സോട്ടിനെ വിളിക്കുന്നു അപ്പോൾ അതിങ്ങനെ റിക്കേഴ്സീവ് ആയിട്ട് കോൾ ചെയ്ത് നമുക്ക് നമ്മുടെ അരേ എന്തായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും സോർട്ടഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇവിടെ നമ്മൾ എക്സ്ട്രാ അരേയൊന്നും എക്സ്ട്രാ ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ കൂടിയും നമ്മളത് നോട്ട് ഇൻ പ്ലേസ് അൽഗോരിതമാണ് എന്നാണ് പറയുന്നത് അല്ലേ നോട്ട് ഇൻ പ്ലേസ് അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റിക്കേഴ്സീവ് കോളിന് നമ്മൾ സ്റ്റാക്ക് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരുപാട് എക്സ്ട്രാ എലമെൻറ്റ്സ് എക്സ്ട്രാ മെമ്മറി നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് കൂടിയാണ് അഥവാ എൻ ടൈംസ് നമ്മൾ ക്വിക്സോട്ട് കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട് സോർട്ടിംഗ് പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞു ഇനി നമ്മുടെ വോയിഡിൽ നമുക്ക് ആവശ്യമുള്ള വേരിയബിൾസ് അരേക്ക് വേണ്ടി നമ്പർ 25 ഒരു ജസ്റ്റ് ഒരു സൈസ് കൊടുത്തു നമുക്ക് ആവശ്യമുള്ള കൗണ്ട് എത്രയാണ് നമ്മുടെ അരേ എലമെൻറ്റ്സ് വേണ്ടത് അതെടുത്തു അത്രയും എലമെൻറ്റ്സിനെ നമ്മൾ സ്കാൻ ചെയ്തു അതിനുശേഷം ക്യുക്സോട്ട് നമ്പർ 0 കൗണ്ട് -1
5 values anengil 4th index varile value undavul count minus 1 vilichu pinna adu baakiyulla recursive callukal idinde ullil nadandittundayirikkum after all the working of this quicksort namukku sorted elements kittum adu nammal just print cheyunu ithrayana nammada quicksort ullad aa quicksort ini namukku run cheythu nokka. After compilation, we are going to run qs.exe. Normally, 5 elements kudukkam. Pratheeshunnum. Okay, namukku sorted order la kittum 2, 3, 44, 55, 55 and 66. Okay, it's all about quicksort. You can download this program PDF with the help of link in the description box. Thank you.